വ്ലോഗർ റഷി എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ദിവസമായി കുറച്ച് ന്യൂസുകളുമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലൂണ പോകുമെന്നുള്ള ന്യൂസ് പിന്നെ വ്യാപകമായി പ്രചരിക്കൽ തുടങ്ങിയത്. അപ്പോൾ ഇന്ത്യയിലെ പ്രമുഖ ജേർണലിസ്റ്റായ മാർക്കസ് മൃഗലാവിനോട് ഇതൊരു ചോദ്യമായി ഉയർത്തി. അപ്പോൾ മാർക്കസ് മൃഗലാവ് പറഞ്ഞു, ബ്ലാസ്റ്റേഴ്സിനുമായി ഒരു സീസൺ കോൺട്രാക്റ്റ് ഉണ്ട്, ലൂണക്ക് ഒരു കോൺട്രാക്റ്റ്, ഒരു വർഷത്തെ കൂടി കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഐ എസ് എല്ലിലെ രണ്ട് ക്ലബുകൾ ലൂണക്കായി രംഗത്തുണ്ട്. പക്ഷേ അത് ഇനി തീരുമാനിക്കേണ്ടത് ക്ലബാണ്. ക്ലബിനാണ് ലൂണയെ വിട്ടുകൊടുക്കണം എന്നുള്ളത് ക്ലബാണ് തീരുമാനിക്കുക എന്നാണ് മാർക്കസ് മൃഗലാവ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓണറായ നിഖിലിനോട് ഇതൊരു ചോദ്യമായി ഉയർത്തി. അപ്പോൾ നിഖിൽ പറഞ്ഞു, ഈ ഒരു സീസൺ എന്തായാലും ലൂണ നമ്മുടെ ടീമിൽ സ്റ്റേ ചെയ്യുന്നുള്ളത് നിഖിൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ലൂണ അടുത്ത സീസണിൽ നമ്മൾ ക്ലബിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് ജൂണിൽ ട്രാൻസ്ഫറിൻ്റെ ഓപ്പൺ ആയി കഴിഞ്ഞാലാണ് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ നല്ലൊരു ഓഫർ വന്നു കഴിഞ്ഞാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ സ്റ്റിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ തന്നെയാണ് ലൂണ. പക്ഷേ ഇനി ക്ലബിന് ഇനിയിപ്പോൾ പുതിയ കോച്ച് വന്നു കഴിഞ്ഞാൽ ക്ലബിന് താല്പര്യമില്ലെങ്കിൽ, പുതിയ കോച്ച് താല്പര്യമില്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെ ലീഗിൽ പറയുന്ന നമ്മൾ ക്ലബുമായി തുടരുന്നതന്നെയാണ്. ഭൂരിഭാഗം ഫാൻസിൻ്റെ ആഗ്രഹം ലൂണ നമ്മൾ ക്ലബുമായി തുടരുന്നത് തന്നെയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് വരുന്നതിന് വിചാരിക്കാം. പിന്നെ ഇന്നലെ വാർക്കസ് പുറത്തോട്ടൊരു റിപ്പോർട്ടാണ്, കഴിഞ്ഞ മുമ്പത്തെ സീസണിൽ നമ്മൾ ബംഗളൂരു എസ് സിയുമായുള്ള പ്ലേ ഓഫിനിടയിൽ ഉണ്ടായ വിവാദമായ വാക്കൗട്ടിനെ പ്രതിഷേധിച്ച് നമ്മുടെ അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അപ്പീൽ നമുക്ക് എതിരായിട്ടാണ് വിധി വന്നത്. നമ്മൾ അപ്പീൽ തള്ളിക്കളയുകയുണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടിൽ പറയുന്നു, നമ്മൾ ഇവാൻ കോച്ചിനെതിരെ ക്ലബ് തന്നെ ആഭ്യന്തരമായി നടത്തിയ അന്വേഷണത്തിൽ 1 കോടി രൂപ ക്ലബ് തന്നെ ഫൈനായി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഇവാൻ കോച്ചിന് 1 കോടി രൂപ ഫൈൻ ക്ലബ് തന്നെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്രയുമാണ്. പിന്നെ ഫൈനടക്കാനുള്ള ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കുറച്ചുകൂടി സമയം ക്ലബിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടുള്ളത് മാർക്കസിൽ നിന്ന്. ഇനി വരുമ്പോൾ ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നതിന് വിചാരിക്കാം.